എസ് കെ എസ് എസ് എഫിന്റെ പാലക്കാട് ജില്ലാ ഇബാദ് സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന റബ്യ ക്യാമ്പയിൻ പ്രഭാഷണങ്ങളുടെ ഭാഗമായാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ഈ അവസരത്തിൽ സംവദിക്കുന്നത് വിശുദ്ധമായ റബ്യ ലോബൽ കടന്നു വരുമ്പോഴൊക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവാചകാനുരാഗത്തിൻ്റെ പുതിയ പ്രകാശകിരണങ്ങൾ ഉദയം കൊള്ളേണ്ടതാണ് കാരണം നബിസല്ലാഹു അലഹി തങ്ങളോടുള്ള സ്നേഹവും അവിടുത്തെയോടുള്ള ആദരവും ബഹുമാനവും ഒക്കെ വർദ്ധിക്കുവാൻ കാരണമായ അവസരങ്ങളാണ് വിശുദ്ധമായ റബിയ ലവലിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത് നബി നബിസല്ലാഹു അലൈഹി വസല്ലാമ തങ്ങളെ സ്നേഹിക്കുക ഇഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ് നബിസുലാഹു അലഹി വസല്ല തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു സത്യവിശ്വാസിയുടെ ഈമാനിൻ്റെ ഒരു ഹലാപത്തുണ്ട് മാധുര്യമുണ്ട് ആ മാധുര്യം പൂർത്തിയാകുന്നത് ആ മാധുര്യം അവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് ഒന്ന് അള്ളാഹു സുബഹാനഹുവത്തായാലവ അവൻ്റെ എല്ലാ താല്പര്യങ്ങൾക്കും മേലെ എല്ലാ ഇഷ്ടങ്ങൾക്കും മേലെ അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടാവുക എന്നതാണ് അതുപോലെ തന്നെ നബി നബിസല്ലാഹു അലഹി വസല്ലമാ തങ്ങളും അഹബ്ബു ഇലഹി മീമ സിവാഹു എന്ന പറഞ്ഞു ലോകത്തുള്ള മറ്റുള്ള ഏതൊന്നിനേക്കാളും അവൻ്റെ ഹൃദയത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതായി മാറേണ്ടത് അള്ളാഹുവും അവൻ്റെ റസൂലുമാണ് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹമാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് മുത്തനബിയോടുള്ള സ്നേഹം അത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ് വിശ്വാസത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈമാനിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ സ്നേഹിക്കൽ നമുക്ക് നിർബന്ധമാണ് എന്നാൽ സ്നേഹമെന്ന് പറയുന്നത് അത് മനസ്സിൻ്റെ വികാരമല്ലേ അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു അനുവാ അനുർവചനീയമായ അവാജ്യമായ ഒരു അനുഭൂതിയല്ലേ അതെങ്ങനെയാണ് നമുക്ക് മറ്റൊരാളോട് കൃത്രിമമായി ഉണ്ടാക്കാൻ കഴിയുക ഒരാളോടുള്ള സ്നേഹവും കൃത്രിമമായി നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയില്ല മറിച്ച് അത് നമ്മുടെ ഹൃദയത്തിൽ അത് നമ്മുടെ ഹൃദയത്തിൽ വന്നു ചേരേണ്ടതാണ് സ്നേഹത്തെ പറ്റി ഇംഗ്ലീഷിൽ പറയാറുള്ളത് ഫാൾ ഇൻ ലവ് എന്നാണ് സ്നേഹത്തിൽ വീണു പോവുക എന്നതാണ് സ്നേഹത്തിന് കയറ്റമോ ഇറക്കമോ ഇല്ല ഇഷ്ടങ്ങൾക്കും ഇഷ്കിനും കയറ്റമോ ഇറക്കമോ ഇല്ല അതിൽ വീണു പോവുകയാണ് വേണ്ടത് സ്നേഹത്തിൽ വീണു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടതായി നമ്മൾ സ്നേഹിക്കുന്നവർ ഉണ്ടാകും എന്നതാണ് സ്നേഹത്തിൻ്റെ പ്രത്യേകത ഹബീബിനോടുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ നബി നബിസല്ലാഹു അലഹി വസ്ല്ലമയോടുള്ള സ്നേഹത്തിൽ നമ്മൾ വീണുപോവുകയാണ് വേണ്ടത് അതിനുള്ള മാർഗങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഈ പ്രപഞ്ചത്തിൽ ഭൗതികമായ ലോകത്തെ ഒരുപാട് അനുഗ്രഹങ്ങളും ഈ ലോകത്തെ ഒരുപാട് സുഖാസ്വാദനങ്ങളിലും ഇടയിൽ ജീവിക്കുന്ന നമുക്ക് നമ്മൾ കാണാത്ത നമ്മൾ അനുഭവിക്കാത്ത നമ്മൾ ആസ്വദിക്കാത്ത നമ്മൾ നേരിട്ട് ദർശിക്കുകയോ കേൾക്കുകയോ ചെയ്യാത്ത നേരിട്ട് സംസാരം കേൾക്കാത്ത പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളോട് നമ്മുടെ ഹൃദയത്തിൽ സ്നേഹമുണ്ടാകണമെന്ന് പറഞ്ഞാൽ അതല്പം പ്രയാസമാണ് ജീവിച്ചിരിപ്പില്ല ലബിധങ്ങളെ കാണാൻ കഴിയുന്നില്ല ലബിധങ്ങളെ നമ്മൾ നേരിട്ട് കേട്ടിട്ടില്ല നബി സാഹു അലൈ വസ്ലല്ലാത്തങ്ങളെ നമ്മൾ നേരിട്ട് അനുഭവിച്ചിട്ടില്ല പക്ഷേ നമുക്ക് നബിയെ സ്നേഹിക്കലാണെങ്കിലും നിർബന്ധവുമാണ് ഇതൊരു ശ്രമകരമായ ദൗത്യമാണ് നമ്മുടെ ഈമാൻ പൂർണ്ണമാകുന്നത് ആ ദൗത്യം പൂർത്തിയാകുമ്പോഴാണ് എപ്പോഴാണ് ആ ഒരു മഹബത്ത് നമുക്കിടയിൽ നമുക്കുണ്ടാവുക ആ മഹബത്തുണ്ടാകുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഇഷ്ടക്കാരനെ നമ്മുടെ മെഹബൂബിനെ നമ്മുടെ പ്രേമഭാചനത്തെ അതിനവായ് റസൂൽഹി സാഹ് അലൈഹി തങ്ങളെ എത്രത്തോളം നമ്മൾ അറിയുന്നു എത്രത്തോളം നമ്മൾ പറയുന്നു എത്രത്തോളം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ ഹബീബിനോടുള്ള സ്നേഹമുണ്ടാവുക സ്നേഹമുണ്ടാകാൻ ഉള്ള കാരണങ്ങളൊന്ന് വേറെയാണ് സ്നേഹമുണ്ടായാൽ നമ്മളിൽ ഒന്നുണ്ടാ ഉണ്ടായിത്തീരുന്ന സ്വാഭാവികമായ പ്രവർത്തനങ്ങളൊന്ന് വേറെയാണ് സ്നേഹമുണ്ടാകുവാനുള്ള ഏറ്റവും നല്ല വഴികളാണ് വിശുദ്ധമായ റബി ഉള്ളവരിലൂടെ കടന്നു വരുന്നത് കാണുന്നിടത്തൊക്കെ ഹബീബിനെ നമ്മൾ കേൾക്കുകയാണ് ഒരുമിച്ച് കൂടിയിരുന്ന ഹബീബിൻ്റെ പേരിൽ നമ്മൾ മൗലിതോതുന്നു ഒരുമിച്ച് കൂടിയിരുന്ന് മുത്തനബിയുടെ മേൽ നമ്മൾ സ്വലാത്തുകൾ ചെല്ലുന്നു നബി നബിസ്ഹു അലൈഹി വസ്ല്ല തങ്ങളുടെ പേര് നബി തങ്ങളെ മുൻനിർത്തി നബി തങ്ങളെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുന്നു അള്ളാഹുവെ ഈ നബിയുടെ ബറക്കത്ത് കൊണ്ട് ഹക്ക കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ നൽകണേ ഹൈറുകൾ നൽകണേ എന്ന് നമ്മൾ ദുആ ചെയ്യുന്നു ഇങ്ങനെ നിരന്തരമായി റബീ ഉള്ളവരിൻ്റെ ഈ ഒരു മാസ കാലയളവിലൂടെ നമ്മൾ തുടർച്ചയായി ഹബീബിനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹബീബിനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മധുഹകൾ പാടിയും പറഞ്ഞും പുസ്തകങ്ങൾ വായിച്ചുമൊക്കെ നേതങ്ങളെ കൂടുതൽ അറിയുമ്പോഴാണ് ആ മഹത്വത്തെ നമ്മൾ അറിയുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ പ്രവാചകാനുരാഗത്തിൻ്റെ വിത്തുകൾ മുളക്കുന്നത് ചെറിയൊരു സ്പാർക്കേ ആവശ്യമുണ്ടാവുകയുള്ളൂ ചിലപ്പോൾ ഒരു മധുഹിൻ്റെ ഒരു മജുരിസിൽ പങ്കെടുക്കുമ്പോഴേക്ക് നമ്മുടെ ഹൃദയത്തിൽ ആ സ്നേഹം കടന്നു വരും ചിലപ്പോൾ കടന്നു വരുന്നത് നമ്മൾ മധുഹിൻ്റെ ഈരടികൾ കേൾക്കുമ്പോഴായിരിക്കും വെറുതെ പോലെയുള്ള മധുഹഗാനങ്ങളുടെ ഈരടികൾ നമ്മൾ കേൾക്കുമ്പോഴായിരിക്കും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പ്രവാചകാനൊരാഗത്തിൻ്റെ പുതിയ പ്രകാശങ്ങൾ കടന്നു വരുന്നത് ഒരുപക്ഷെ നിബിധങ്ങളെക്കുറിച്ച് വായിക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ നബിതങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളും കഥകളും ചരിത്രങ്ങളുമൊക്കെ കേൾക്കുമ്പോഴായിരിക്കും ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആറ്റിറ്റ്യൂഡുകൾക്കനുസരിച്ച് സ്വഭാവ സവിശേഷതകൾക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇങ്ങനെ നബിതങ്ങളെക്കുറിച്ച് അറിഞ്ഞാലോ അറിഞ്ഞാലും അറിഞ്ഞാലും അത് അവസാനിക്കുന്നില്ല തീരില്ല നബി സല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ ജീവചരിത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണത് ലോകത്ത് എത്ര വലിയ ചർച്ച ചെയ്യപ്പെട്ട വ്യക്തിത്വങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ആ വ്യക്തിത്വങ്ങളൊക്കെയും അവരുടെ ചരിത്രം ഏതാനും ആളുകൾ പറഞ്ഞു എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് തീർന്നു പോവും അല്ലേ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ നമ്മുടെ രാജ്യത്ത് അറിയപ്പെട്ട എത്ര വ്യക്തിത്വങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരുടെയൊക്കെ എഴുത്തുകൾ അവരുടെയൊക്കെ ചരിത്രങ്ങൾ ഏതാനും ആളുകൾ ചർച്ച ചെയ്തു പറഞ്ഞു എഴുതി തീർന്നു ഏതൊരാളുടെ ഈ ചരിത്രം തീർന്നു പോകും എന്നാൽ തീർന്നു പോകാത്ത ചരിത്രം പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അനുഭൂതിയുടെ ചരിത്രം പഠിക്കുന്തോറും പുതിയ അധ്യാപനങ്ങൾ ഓരോ കാലത്തിനും കൊടുക്കുന്ന ചരിത്രം ഒരു ജീവിതം അത് അന്ത്യനാൾ വരെയുള്ള ഓരോ കാലഘട്ടങ്ങളിലും പ്രായോഗികമായി പഠിക്കുവാനും അനുഭവിക്കുവാനും ആളുകൾക്ക് പ്രാവർത്തികമാക്കുവാനുമുള്ള മാതൃകകൾ ഒളിഞ്ഞുകിടക്കുന്ന ചരിത്രം അങ്ങനെയുള്ള ചരിത്രം ലോകത്ത് ഒരൊറ്റ വ്യക്തിപ്രഭാവത്തിൻ്റെത് മാത്രമേ ഉള്ളൂ അത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല ലോകത്തൊരുപാട് നേതാക്കന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് അവർക്ക് അനുയായികൾ ഉണ്ടായിട്ടുണ്ട് അനുയായികളൊക്കെ കാലക്രമേണ ചുരുങ്ങി 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 പോവുക എന്നതാണ് പതിവ് ലോകത്ത് ഏതൊരു പുതിയ പ്രത്യയശാസ്ത്രം കടന്നു വന്നാലും അതിൻ്റെ അനുയായികൾ ചുരുങ്ങിപ്പോയിട്ടുണ്ട് എന്നാൽ അനുയായികൾ ചുരുങ്ങാതെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവുണ്ടെങ്കിൽ അത് ഹബീബുന മുസ്തഫ സുല്ലാഹു അലൈഹു സ്വലം തങ്ങൾ മാത്രമാണ് നിമിതങ്ങളെ കൂടുതൽ വായിക്കും തോറും നമ്മൾ കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ കൂടുതൽ അറിയന്തോറും നമ്മൾ നബി വീണ്ടും വായിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും അതിനനുസരിച്ച് അവിടത്തോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമായിരിക്കും കാരണം ജീവിതത്തിൽ വ്യത്യസ്ത മേഖലകളിൽ ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെയും ഹബീബിൽ മാതൃകയുണ്ട് എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം നബി സല്ലാഹു അലൈഹി വല്ല തങ്ങളുടെ ജീവിതം സമഗ്രമാണ് സാർവകാലികമാണ് ഓരോ കാലഘട്ടത്തിലും നിങ്ങൾ നോക്കൂ പുതിയ കാലഘട്ടത്തിൽ കോവിഡിൻ്റെ ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ മഹാമാരികളോട് എങ്ങനെയാണ് നമ്മൾ സമീപിക്കേണ്ടത് എന്നതിന് കൃത്യമായ അധ്യാപനങ്ങളും പ്രവാചകന്റെ ജീവിതത്തിലുണ്ട് സാമ്പത്തിക പ്രതിസന്ധികൾ നിലനിൽക്കുന്ന ഈ കാലത്ത് എങ്ങനെയാണ് സാമ്പത്തിക ഇടപാടുകളിലെ മാനേജ്മെൻറ്റ് കൃത്യമായി നിർവഹിക്കേണ്ടത് എന്ന പാഠങ്ങളുണ്ട് ഒരു സമൂഹം പട്ടിണിയുടെ അതല്ലെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ വഴിയിലേക്ക് അവർ അപകടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെടുന്ന ഘട്ടത്തിൽ എങ്ങനെ ജീവിക്കണമെന്നതിൻ്റെ പാഠങ്ങളുണ്ട് പുതിയ കാലത്ത് പരസ്പരമുള്ള സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ സൗഹാർദവും പരസ്പര സ്നേഹവും ഒക്കെ കേവലം എഴുത്തുകളും ചർച്ചകളും ദൈക്ഷണിക വിശകലനങ്ങളും മാത്രമായി പരിമിതപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ മാനവികതയുടെ സഹിഷ്ണുതയുടെ മതമൈത്രിയുടെ പരസ്പര സൗഹൃദത്തിൻ്റെ മാനുഷിക മൂല്യങ്ങളുടെ മനോഹരമായ പാഠങ്ങൾ നൽകപ്പെടുന്ന ഒരു ജീവിതം ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇനി വരാനിരിക്കുന്നുമുണ്ടെങ്കിൽ അത് മറ്റൊന്നുമല്ല ആദരവായ റസൂലഹി സുല്ലാഹി സ്വലമ തങ്ങളുടെ ചരിത്രവും ജീവിതവും മാത്രമാണ് ആ ദർശനങ്ങളാണ് ഒരു ദർപ്പണം പോലെ നമുക്ക് മുമ്പിൽ പുതിയ അധ്യാപനങ്ങളുടെ വാതായനങ്ങൾ തുറന്നെന്ന് ഓരോ പ്രഭാതങ്ങളും ഓരോ പുലരികളും അസ്തമിക്കുന്നതിനിടയിൽ നമ്മളെങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായി മാർഗരേഖകൾ വരച്ചു കാണിക്കുന്ന അത്ഭുതകരമായ ജീവിതത്തിൻ്റെ നിത്യവിസ്മയമാണ് حبيبنا مصطفى صلى الله عليه وسلم آتنل. صلى الله على محمد صلى الله عليه وسلم وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته.